വന്നിട്ട് പോയാ മതി. ഈ നമുക്ക് ഇല്ലാത്തൊരു കാര്യം പറയണമെങ്കിൽ വിട്ടേക്കാം. ഈ നമുക്കൊന്നും ഇല്ലാത്തൊരു കാര്യം എന്താ പറയാ, ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് ചെയ്യും. അതെല്ലാവർക്കും ഉള്ളതാണ്, ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യുക അല്ലേ. നമ്മളെ എല്ലാ കാര്യങ്ങളും ലംഘിക്കാനാണ് എല്ലാവർക്കും താല്പര്യം. നിയമങ്ങൾ അനുസരിക്കാൻ ആർക്കും ബാധമല്ല, പക്ഷെ എല്ലാവർക്കും ലംഘിക്കാനാണ്. അതായത് ഇത് ഒരൊറ്റ കാര്യം ഇവിടെ നോക്കിയിട്ട് നിങ്ങൾ ഇവിടെ ഇതൊന്നും നോക്കിയേ, ഇതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോ. ഉറക്കെ കാണില്ലേ, ഈ നമ്പർ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എല്ലാവരും ഇവിടെ നോക്കിയേ, ഈ നമ്പർ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? വേളമ്മക്കുന്നേലേ ഒന്ന് കേക്ക്, 19:30 കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മുടെ യുവ ചെറുപ്പക്കാരെല്ലാം കേൾക്കണം കേട്ടോ, ചെറുപ്പക്കാരെല്ലാം കേൾക്കണം. 19:30 എന്താ പറയാ, സൈബർ ക്രൈം ടോൾ ഫ്രീ നമ്പറാണ്. നിരവധി സൈബർ ക്രൈമുകൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നു, ഇത്രയും ആൾക്കാരുള്ളവരോട് പറയുന്നതേ ഉള്ളൂ. ഞങ്ങൾ ഇതും കൊണ്ട് എല്ലാവരുടെയും നടക്കുക. ഇന്നലെയും പത്രത്തിലായി 20 ലക്ഷം രൂപ ഒരു പയ്യനെ നഷ്ടപ്പെട്ടു. 20 ലക്ഷം രൂപ, 10.85 കോടി രൂപയാണ് നമ്മുടെ കണ്ണൂരിൽ നിന്ന് മാത്രമായിട്ട് നഷ്ടപ്പെട്ടേക്കുന്നത്. ഈ സൈബർ ക്രൈം ഉണ്ടായിക്കഴിഞ്ഞാൽ ആൾക്കാരെ വിളിക്കേണ്ട നമ്പറാണ് ഇത്, 19:30 ടോൾ ഫ്രീ നമ്പർ. ഇതെന്തിനാ ഇങ്ങനെ എഴുതിക്കൊണ്ട് നടക്കുന്ന അറിയാമോ? ഞങ്ങൾക്ക് തലയിൽ കൂടെ വണ്ടി വിടുന്നുണ്ടല്ലോ. കാരണം എന്താ, ഇത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് നിൽക്കും. ഒരാൾ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ശ്രദ്ധിക്കത്തില്ല, പക്ഷേ ഇത് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലിരിക്കും. 19:30 1930 ഈ ടോൾ ഫ്രീ നമ്പറാണ്. ഈ സൈബർ ക്രൈം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇതാണ് സൈബർ ക്രൈം. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ ക്രൈമും എല്ലാ പ്രവൃത്തികളും സൈബർ ക്രൈമിൽ നിങ്ങളുടെ പൈസ നഷ്ടപ്പെടാനുള്ള പരിപാടി ചെയ്തുകൊണ്ടിരിക്കുക ആൾക്കാർ. ഒന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ആധാറും പാൻ കാർഡും ബാങ്കിൽ ലിങ്ക് ചെയ്യണമെന്ന് പറഞ്ഞ് മെസ്സേജ് വരും. വന്നിട്ടുണ്ടോ? എല്ലാവരും ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം. ഉണ്ടോ? ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ലിങ്ക് ചെയ്യാൻ വേണ്ടി വിളിക്കുന്നവർക്ക് ഇട്ട് കൊടുക്കും. വിളിക്കുന്നവർക്ക് ഇട്ട് കൊടുക്കണോ? നിങ്ങൾ നേരിട്ട് എന്ത് ചെയ്യണം? ബാങ്കിൽ പോകണം. ബാങ്കിൽ പോകണ്ടേ? അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യും? ആരെങ്കിലും വിളിച്ചാൽ അവർക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് പറയാം നിങ്ങളുടെ മൊബൈലിലേക്ക് ഇപ്പോൾ ഒരു OTP വന്നിട്ടുണ്ട്, പറഞ്ഞു കൊടുക്കാൻ പറയും. അപ്പൊ പറഞ്ഞു കൊടുത്താൽ എന്താ പറ്റുന്നേ? നിങ്ങളുടെ അക്കൗണ്ടിലുള്ള പൈസ അല്ല ആൾക്കാർ അടിച്ചുകൊണ്ട് പോകും. എന്നുവെച്ചാ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ആധാറും പാൻ കാർഡും ലിങ്ക് ചെയ്യണമെന്ന് വേണ്ടി ലിങ്ക് ചെയ്യണമെന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു മെസ്സേജ് വരികയോ അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കുക ചെയ്താൽ ഒരു കാരണവശാലും നിങ്ങൾ അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ പോകരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് എന്ത് ചെയ്യണം? ബാങ്കിൽ പോകണം. രണ്ടാമത്തെ ഒരു സംഭവമാണ് ഈ SIM. ചെറുപ്പക്കാർക്കെല്ലാം അറിയാം നിങ്ങളുടെ എല്ലാ SIM ഈ SIM ആക്കി തരാമെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് അല്ലേ? വിളിക്കുന്നുണ്ടോ ആരെങ്കിലും? ഉണ്ട്, വിളിക്കുന്നുണ്ട്. എല്ലാവർക്കും ഈ SIM ആക്കി തരാമെന്ന് പറഞ്ഞ് വിളിക്കുന്നു. ഈ SIM ആക്കിയാലുള്ള കുഴപ്പം എന്താണ്? നല്ല ക്ലാരിറ്റി കിട്ടുമെന്ന് പറഞ്ഞ ആൾക്കാർ വിളിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ഈ SIM ആക്കണമെങ്കിൽ നിങ്ങളുടെ മൊബൈലിലേക്ക് ഇപ്പോൾ ഒരു OTP വരും. ആ OTP വന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പൊ പറഞ്ഞു കൊടുത്താലോ ഈ SIM ആക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു OTP വരും. അത് പറഞ്ഞു കൊടുത്താൽ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് മൊത്തം ആരാണോ ചോദിക്കുന്ന ആപ്പ് കിട്ടും. എന്നുവെച്ചാൽ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒരു കാരണവശാലും പറഞ്ഞു കൊടുക്കരുത്. ലോൺ ആപ്പ് ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഫേസ്ബുക്കും വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമും ഉണ്ട്. ഇല്ലാത്തവരുണ്ടെങ്കിൽ കൊച്ചുപിള്ളേർ മാത്രമാണ് ഇല്ല അല്ലേ? ഈ വാട്സാപ്പ് ഫേസ്ബുക്കും പിന്നെ ഇൻസ്റ്റാഗ്രാമിലും നിങ്ങൾക്ക് ധാരാളം ലോൺ തരാമെന്നും പറഞ്ഞ് മെസ്സേജ് വരുന്നുണ്ടോ? കണ്ട ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്, ഉണ്ടല്ലോ. ആരെങ്കിലും അതിന് ക്ലിക്ക് ചെയ്യാറുണ്ടോ? ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ വരുന്നത് എന്താണ്? അതിനകത്തൊരു KYC ഫില്ല് ചെയ്യാൻ പറയും. നിങ്ങളുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, നിങ്ങളുടെ ഫോട്ടോ, നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ഇട്ട് കൊടുക്കാൻ പറയും. അതെല്ലാം നിങ്ങൾ ഫില്ല് ചെയ്യും. അടുത്തൊരു സുഹൃത്തിന്റെ ഫോൺ നമ്പർ കൂടെ കൊടുക്കാൻ പറയും. നിങ്ങൾക്ക് 16,500 50,000 ആവശ്യത്തിനുള്ളത് അവർ 6,000 രൂപ അവരുടെ പിന്നെ പ്രിലിമിനറി ചെലവെടുത്തതിന് ശേഷം ഇട്ട് തരും. അടുത്ത കൃത്യം 6 ദിവസമാകുമ്പോൾ പൈസ ഇട്ട് കൊടുക്കാൻ പറയും. ഇട്ട് കൊടുത്തില്ലെങ്കിൽ ചെയ്യുന്ന എന്താണ്? നിങ്ങളുടെ ആ തലയുണ്ടല്ലോ ഫോട്ടോയിലെ, ആ തല വേറെ നഗ്നമായ ബോഡിയായിട്ട് ഫിറ്റ് ചെയ്തിട്ട് ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിക്കും. അങ്ങനെയാണ് തിരുവനന്തപുരത്ത് ഒരു കുടുംബത്തിലെ 5 പേർ ആത്മഹത്യ ചെയ്തു. പത്രത്തിൽ വായിച്ചായിരുന്നു? വായിച്ചു. അപ്പൊ അത് ഒരു എന്താണ്? തട്ടിപ്പാണ്. അപ്പൊ ലോൺ ആപ്പ് ഒരു കാരണവെച്ചാൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യരുത്, അതിനകത്ത് കയറി ഞെക്കരുത്. ഇൻവെസ്റ്റ്മെന്റ് ഫ്രോഡ് ചെറുപ്പക്കാർക്കെല്ലാം അറിയാം. ട്രേഡിംഗ് അല്ലേ? ട്രേഡിംഗ് നേരത്തെയൊക്കെ ആടും മാഞ്ചിയവും പിന്നെ തേക്കും ഒക്കെ ആയിരുന്നെങ്കിൽ ഇപ്പൊ എന്താണ്? മണി ചെയിൻ തട്ടിപ്പും സ്വർണ്ണ ബോണ്ട് തട്ടിപ്പും ഹൈറിച്ച് തട്ടിപ്പും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഈ ട്രേഡിംഗ്, നമ്മുടെ ബിറ്റ്കോയിൻ തട്ടിപ്പ് പോലെ ഉള്ള തട്ടിപ്പുകളാണ് ഇതിനകത്തൊക്കെ കയറി. അതെല്ലാം ആൾക്കാർ എങ്ങനെയാണ് നമ്മളെ മുതലെടുക്കുന്നത്? നമ്മളെല്ലാം ഗ്രീഡി പീപ്പിളാണ് അല്ലേ? ആർത്തി ഉള്ള ആൾക്കാരാണ്. ഒന്നിട്ട് കഴിഞ്ഞാൽ 2 കിട്ടുമെന്ന് പറഞ്ഞാൽ അപ്പം ചാടി വീഴും, വീഴത്തില്ലേ? എല്ലാവരും അങ്ങനെയാണ്. ഒരു കാരണവശാൽ ചാടി വീഴുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് തട്ടിപ്പ് എന്ന് പറഞ്ഞ് ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. അടുത്താണ് പാൻ കാർഡ്. നമ്മുടെ പാൻ കാർഡ് ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞ ആൾക്കാർ വിളിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ചെയ്യരുത്. കാരണം എന്താ, ആധാറും പാൻ കാർഡും നിങ്ങളുടെ ഉണ്ടെങ്കിൽ എനിക്ക് എന്തൊക്കെ അറിയാൻ പറ്റും? നിങ്ങളുടെ എവിടെയൊക്കെ അക്കൗണ്ട് ഉണ്ട്, ഏതൊക്കെ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്, എവിടെയൊക്കെ സ്വത്തുണ്ടെന്നുള്ള കാര്യം അറിയാൻ പറ്റും ഒരു കാരണവശാലും കൊടുക്കും. അടുത്തതാണ് ഐഡന്റിറ്റി. നമ്മൾ ഐഡന്റിറ്റി എന്തോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. ആധാറും പാൻ കാർഡും ലൈസൻസും പാസ്പോർട്ടും എല്ലാം നമ്മുടെ ഐഡന്റിറ്റിയാണ്. നമ്മുടെ ഐഡന്റിറ്റി വേറൊരാൾക്ക് കാഴ്ച വെക്കാൻ നമ്മൾ പറ്റുമോ? നിങ്ങളുടെ നഗ്ന ഫോട്ടോ ആരാക്കി ഇട്ട് കൊടുക്കാൻ പറഞ്ഞാൽ ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുക്കുന്നവരും മണ്ടിമാരാന്ന് പറയുന്നത് ശരിയല്ലേ? പെമ്പിള്ളേരെല്ലാം ഇപ്പോൾ സംഭവിക്കുന്നതാണ് ഇട്ട് കൊടുക്കാൻ പറഞ്ഞാൽ ഇട്ട് കൊടുക്കും. അത് ആൾക്കാർ യൂസ് ചെയ്യും.
ഒരു കാരണവശാലും നമ്മുടെ കുഞ്ഞു കുഞ്ഞുങ്ങള് മക്കളായാലും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. പിന്നെ ഇമെയിലിലൂടെ നമ്മുടെ ഡേറ്റ കളക്ട് ചെയ്യാൻ പറയും. ഇമെയിലിലൂടെ നമുക്ക് എന്തെങ്കിലും മെസ്സേജ് വന്നാൽ നമ്മുടെ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലുള്ള എല്ലാ ഡേറ്റയും അവർക്ക് അടിച്ചു മാറ്റാൻ പറ്റും. മാൽവെയർ ഇന്റൻഷനോട് കൂടിയാണ് മാൽവെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. പിന്നെ ഫിഷിംഗ്, അത് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന അറിയാം, ഫിഷിംഗ് ലാപ്ടോപ്പും കമ്പ്യൂട്ടറും മെസ്സേജുകളിലൂടെയോ കമ്മ്യൂണിക്കേഷനിലൂടെയോ നമ്മുടെ കംപ്ലീറ്റ് ബയോഡേറ്റ അടിച്ചുകൊണ്ട് പോകുന്നതാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ലോട്ടറി സ്കാം, നിങ്ങൾക്ക് 500,000 രൂപ ലോട്ടറി അടിച്ചിട്ടുണ്ട്, അല്ലെ, നിങ്ങൾക്കൊരു കാറ് സമ്മാനമായിട്ട് അടിച്ചിട്ടുണ്ട്, ഏഹ് വന്നിട്ടല്ലേ, വന്നിട്ടുണ്ട്. അപ്പൊ അവരെ ഇനിഷ്യൽ പേയ്മെന്റ് ആയിട്ട് ഒരു 5,000 രൂപ ഇട്ട് കൊടുക്കാൻ പറയും. ഇട്ട് കൊടുത്താൽ എന്താണ്, ഉജ്ജ്വലമായി പോകും അല്ലേ, നമ്മുടെ പൈസ പോകും. അതോടൊപ്പം തന്നെയാണ് എന്താണ്, നിങ്ങൾക്ക് ഞാൻ 5,000 രൂപ ഓൺലൈൻ റമ്മി കളിക്കാൻ വേണ്ടിയിട്ടുണ്ടോ, എനിക്ക് തലകൂടെ വണ്ടി വിടുന്നത് നിങ്ങൾക്ക് റമ്മി കളിക്കാൻ പൈസ ആയിട്ട് തന്നെ അല്ലെങ്കിൽ കയറാൻ പറയും. എന്താ ഞാൻ അർത്ഥം എന്താ, അതിനകത്തൂടെ നിങ്ങളുടെ തട്ടിപ്പാടും. അടുത്താണ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി. മംഗലാപുരത്ത് ഒരു വലിയ കമ്പനിയിലേക്ക് 1,000 പേരുടെ വേക്കൻസി ഉണ്ട്. നിങ്ങൾ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് 1,000 രൂപ വെച്ചിട്ട് കൊടുക്കാൻ പറയും. 1,000 പേര് 1,000 രൂപ വെച്ചിട്ട് മുമ്പ് എത്ര ലക്ഷമായി തട്ടിപ്പായില്ലേ. ഇതൊക്കെയാണ്, ഇതൊക്കെ ഓർത്തിരിക്കണം. UPI ഫ്രോഡ്, നമ്മളെ നമുക്കെല്ലാം GPay ഉണ്ട്, ഗൂഗിൾ പേ അല്ലെങ്കിൽ Paytm ഒക്കെ ഉണ്ട്. അതിനകത്ത് ഒരു ഇമെയിൽ UPI ID നമ്പർ ഉണ്ട്, അത് പറഞ്ഞു കൊടുത്താലോ പൈസ മൊത്തം പൈസ മൊത്തം. അടുത്ത